നമസ്കാരം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും. കേരള പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നവോത്ഥാന നായകരിൽ പ്രധാനിയായ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. 1853 ചട്ടമ്പി സ്വാമികളുടെ ജനനം. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണമ്മൂല എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വാസുദേവൻ നമ്പൂതിരി, അമ്മ നങ്ങമ്മ പിള്ള. അദ്ദേഹത്തിൻ്റെ വീട് ഉള്ളൂർക്കോട് വീട് എന്നാണ് അറിയപ്പെടുന്നത്. തൈക്കാട് അയ്യയാണ് ചട്ടമ്പി സ്വാമികളുടെ ഗുരു. തൈക്കാട് അയ്യയാണ് ചട്ടമ്പി സ്വാമികളുടെ ഗുരു. ശ്രീ തൈക്കാട് അയ്യയാണ് ചട്ടമ്പി സ്വാമികളെ ഹഠായോഗ വിദ്യ അഭ്യസിപ്പിച്ചത്. ചട്ടമ്പി സ്വാമികൾക്ക് ഹഠായോഗ വിദ്യ അഭ്യസം നൽകിയത് ശ്രീ തൈക്കാട് അയ്യയാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള. കുഞ്ഞൻപിള്ള എന്ന പേരിലാണ് കുട്ടിക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഷൺമുഖദാസൻ, സർവ്വവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നാണ്. ഷൺമുഖദാസൻ, സർവ്വവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നെല്ലാം അറിയപ്പെട്ടിരുന്നതും ചട്ടമ്പി സ്വാമികളാണ്. 1892 ശ്രീ വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന്. ഇത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്, ശ്രീ വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചതെന്ന്. 1892 ശ്രീ വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയപ്പോൾ വിശേഷിപ്പിച്ചതാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന്. തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന മൃഗബലി നിർത്തലാക്കാൻ സേതുലക്ഷ്മി ഭായിക്ക് പ്രചോദനം നൽകിയത് ശ്രീ ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം സിദ്ധ ഔഷധത്തിൽ പ്രസിദ്ധനായിരുന്നു. സിദ്ധ മെഡിസിനിൽ പ്രസിദ്ധനായിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ശ്രീ ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം രൂപീകരിച്ച മതമാണ് തീർത്ഥപാദ മതം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ നമുക്ക് നോക്കാം. ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ചേതനം, അദ്വൈത ചിന്താപദ്ധതി, ആദിഭാഷ, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവയെല്ലാം ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധമായ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ ഒന്നുകൂടെ പറയാം. അദ്വൈത ചിന്താപദ്ധതി, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം ഇവയെല്ലാം ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധമായ കൃതികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ. ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് 1924 May 5 അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയാണ്. അദ്ദേഹം രൂപീകരിച്ച ആശ്രമമാണ് പന്മന ആശ്രമം. ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 April 30 ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കി. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ഇത്രയുമാണ് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് പി എസ് സി മുൻവർഷങ്ങളിൽ ചോദ്യങ്ങൾ. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും. നമസ്കാരം.